അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 49. വിഷയം ആസുര കാലത്തെ നബി വായന. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി ഖൽഖില്ലാ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മാഈൻ അമ്മാ ബാദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, സൃഷ്ടിപരമായി മനുഷ്യജന്മം ലഭിച്ചവരെ യഥാർത്ഥ മനുഷ്യരായി വളർത്തിക്കൊണ്ടുവരാനും അവർക്കാവശ്യമായ ഇഹപര വിജയമാർഗങ്ങൾ പഠിപ്പിക്കാനുമാണ് നബിമാരുടെ ആഗമനം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനത്തോടെ ഈ വൃത്തം പൂർത്തിയാവുകയും വിശുദ്ധ മതം സമ്പൂർണമായി സമൂഹത്തിന് ലഭ്യമാവുകയും ചെയ്തു. ഇരുട്ടിൽ നിന്ന് കൂരിരുട്ടിലേക്ക് നീങ്ങുകയാണ് ആധുനിക ലോകവും ലോകരും. കൊല്ലും കൊലയും നിർബാധം തുടരുകയാണ്. ആർക്കും ആരെയും ഉൾക്കൊള്ളാനാകാതെ വന്നിരിക്കുന്നു. പിഞ്ചുകുഞ്ഞുങ്ങളെപ്പോലും തട്ടിയെടുത്ത് കഷ്ണങ്ങളാക്കി വിൽപ്പനക്ക് വെക്കുന്ന ആസുരകാലം. അധികാരം അഹങ്കരിക്കാനും മാനവരെ പീഡിപ്പിച്ചു രസിക്കാനുമുള്ളതാണെന്ന് രാഷ്ട്ര നേതാക്കൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ മുത്തുനബി പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ പ്രായോഗിക പാഠങ്ങൾ ഇന്ന് ഏറെ പ്രസക്തമാണെന്ന് ശരിക്കും ബോധ്യപ്പെടുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ സമൂഹം ജീവിക്കേണ്ട തലങ്ങളെ മനോഹരമായി അടയാളപ്പെടുത്തി തരികയാണ്. ലോകചരിത്രത്തിലെ ഒരു വിസ്മയകരമായിരുന്നു തിരുനബി. ജനനവും വളർച്ചയും അത്ഭുതകരമായിരുന്നു. ജീവിതവും സന്ദേശവും അത്യത്ഭുതകരമായിരുന്നു. അവിടുന്ന് സൃഷ്ടിച്ച സാമൂഹിക മാറ്റം അതിലേറെ അതിശയകരമായിരുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ച് വഫാത്തായിട്ടും കൺമുന്നിൽ എന്ന പോലെ സംശയലേശമില്ലാതെ ആ ചരിത്രം നമുക്ക് മുമ്പിൽ വിരിഞ്ഞു നിൽക്കുന്നു. മനുഷ്യചരിത്രത്തിൽ മറ്റൊരാൾക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു കാര്യം, തിരുനബിയുടെ വാക്കും നോക്കും പ്രവൃത്തികളും അവിടുത്തെ കണ്ട സത്യസന്ധരായ ആളുകൾ സത്യസന്ധരായ അടുത്ത തലമുറക്ക് പകർന്നുകൊടുത്തു. അത് ഒരു ഏറ്റ വ്യത്യാസവുമില്ലാതെ ആ തലമുറ അടുത്ത തലമുറക്ക് കൈമാറി. ആ ഒരാളുടെ ചരിത്രം കുറ്റമറ്റതാക്കാൻ ആ ചരിത്രം കൈമാറിയവരുടെ ചരിത്രമൊക്കെയും ക്രോഡീകരിക്കപ്പെട്ടു. അവർ വല്ലപ്പോഴും കളവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അന്വേഷിക്കപ്പെട്ടു. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവോ വഞ്ചനയോ അതിനേക്കാൾ കുറഞ്ഞ മറ്റു വൈകല്യങ്ങളോ ചെയ്തവരല്ലെന്ന് തെളിയിക്കപ്പെട്ട വിശ്വസ്തരായ ആളുകളിലൂടെ ലഭിച്ച കുറ്റമറ്റ ചരിത്രമാണ് സത്യസന്ധമായ മുത്തുനബിയുടെ ചരിതം. സംശുദ്ധമാണ് ആ ജീവിതം. എല്ലാവരും അവിടുത്തെ അൽ അമീൻ എന്ന് വിളിച്ചു. 40 വയസ്സ് വരെ മക്കയിൽ ഒരാളും ആ വിശുദ്ധത്തിൽ ജീവിതത്തിൽ ഒരു കളവ് പോലും കണ്ടെത്തിയില്ല. അവിടുന്ന് പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അക്ഷരങ്ങളോ പുസ്തകങ്ങളോ കഥയോ കവിതയോ അവിടത്തേക്ക് വശമില്ല. 40 വയസ്സ് പൂർത്തിയാകുന്നതോടനുബന്ധിച്ച് അവിടുന്ന് ഏകാന്തത കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി. മദ്യവും മദിരാക്ഷിയും കൊലയും കൊള്ളയും നിറഞ്ഞാടിയിരുന്ന സാമൂഹിക പരിസരത്തിൽ നിന്ന് ജീവിതവിശുദ്ധിയിലേക്കുള്ള ഒരു പ്രയാണം കൂടെയായിരുന്നു അത്. 600 തോൽപ്പിക്കുന്ന ആധുനിക ലോകം മുത്തുനബിയുടെ കാഴ്ചപ്പാടുകളിലേക്ക് ദർശനങ്ങളിലേക്ക് മടങ്ങി വരേണ്ടതാണ്. അവിടെയാണ് വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിപ്പിക്കാൻ നമുക്ക് സാധിക്കൂ എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഭീതിജനകമായ അന്തരീക്ഷമാണ്. ആർക്കും ആരെയും ഉൾക്കൊള്ളാനാകാത്ത സമീപകാലത്തൊന്നും
നാം കണ്ടിട്ടില്ലാത്ത വലിയ പ്രതിസന്ധികൾക്കിടയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മടങ്ങുക എന്നതല്ലാതെ വഴി വേറെ നമ്മുടെ മുമ്പിൽ കാണുന്നില്ല. അരമനകളിൽ, അങ്ങാടികളിൽ, അകത്തളങ്ങളിൽ, അന്താരാഷ്ട്ര തലങ്ങളിൽ, രാജ്യങ്ങളിൽ, കൂട്ടുകാരിൽ, ബന്ധുക്കളിൽ, ഇങ്ങനെയെല്ലാം ദുരന്തമായി ഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങൾ ബന്ധനങ്ങളായി, സ്നേഹിതന്മാർ ശത്രുക്കളായി, പലിശാധിഷ്ഠിത ജീവിതവും വൈകാരികതയെ തളച്ചിടാൻ കഴിയാത്ത വേലിയേറ്റവും, അങ്ങനെ തുടങ്ങി പ്രകൃതിയിൽ നിന്ന് കിട്ടേണ്ട ഭക്ഷ്യ വസ്തുക്കൾ സുലഭമായി കിട്ടാതെ വരികയും, അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയുടെ ഇടയിലേക്ക് മാനവിക ലോകം തള്ളപ്പെടുമ്പോൾ ആസുരലോകത്ത് നാം നിവർത്തിപ്പിടിച്ച് വായിക്കേണ്ട ചരിത്രമാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒരു മാറ്റത്തിന് തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായും നമ്മെ മാറ്റാൻ അള്ളാഹു ഒരുക്കമാണ്, നമുക്ക് തരാൻ അള്ളാഹു ഒരുക്കമാണ്. നമ്മൾ തയ്യാറായാൽ അള്ളാഹു നമുക്ക് തരും. തരട്ടെ, തരേണ്ടവനാണവൻ, അവനക്ക് കഴിയൂ. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. എല്ലാ തലങ്ങളിലും സൂക്ഷ്മതയോടുകൂടെയുള്ള ജീവിതം നയിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.